നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം ചില വാർത്തകൾ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്നതാണ് നാം ജീവിച്ചിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നിപ്പിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള നാണം ഘട്ട വാർത്തകളിൽ പലതും നമ്മുടെ രാജ്യത്താണ് ഉണ്ടാവുന്നത് എന്നതും ഒരു നിർഭാഗ്യമാണ് പോയ വാരം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയുണ്ടായി മധ്യപ്രദേശിൽ ഒരു നരാധമൻ ഒരു ആദിവാസി യുവാവിൻ്റെ മുഖത്ത് മൂത്രമൊഴിച്ചു എന്നതാണ് വാർത്ത പ്രവേശ് ശുക്ല എന്നാണത്രേ ആ ക്രിമിനൽ മനസ്സുള്ള മനുഷ്യൻ എന്ന വിശേഷണത്തിന് അർഹതയില്ലാത്ത ആളുടെ പേര് ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രമുഖ മലയാള മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ആരാണ് ഈ നരാധമൻ എന്ന് മനസ്സിലാവില്ല മലയാള മനോരമയുടെ തലക്കെട്ടിൽ മൂത്രമൊഴിച്ചയാൾ എന്നാണ് മനോരമ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് മാതൃഭൂമിയും പ്രതിയെ വിശേഷിപ്പിക്കുന്നത് മൂത്രമൊഴിച്ചയാൾ എന്നാണ് മനോരമ വാർത്തയിൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു വരി ഇങ്ങനെയുണ്ട് ഈ കുറ്റവാളിക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു എന്നാണ് അടുത്ത വരി ബന്ധം ബി ജെ പി നിഷേധിച്ചു എന്നുമുണ്ട് ഇയാൾ ഒരു ബി ജെ പി നേതാവാണ് ബി ജെ പി കാരനാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു ആ ആരോപണം ബി ജെ പി നിഷേധിക്കുകയും ചെയ്തു മനോരമയ്ക്ക് വസ്തുതയറിയില്ല മനോരമ ഇന്ത്യക്കാരെയല്ല കോൺഗ്രസിൻ്റെ ഒരു ആരോപണം ബി ജെ പിയുടെ നിഷേധവും എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളെ മനോരമാദി മാധ്യമങ്ങൾ സമീപിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണിത് തലക്കെട്ടിൽ മനോരമയോട് ചേർന്ന് നിൽക്കുകയാണ് മാതൃഭൂമി പ്രതി ബി ജെ പി പ്രവർത്തകൻ എന്ന് ആരോപണം എന്ന് പറയുന്നുണ്ട് മാതൃഭൂമി മാതൃഭൂമിക്ക് ഇക്കാര്യം ഒരു ആരോപണമാണ് സത്യമെന്താണ് എന്ന് മാതൃഭൂമിക്ക് അറിയില്ല മനോരമയെ പോലെ മാതൃഭൂമിയും അത് അന്വേഷിക്കാൻ തയ്യാറുമല്ല രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു പ്രതി ബി ജെ പി കാരനാണെന്ന് ആരോപണം അത്രയുമേ ഉള്ളൂ വാർത്തയിലേക്ക് കടക്കുമ്പോൾ പക്ഷേ മാതൃഭൂമി കേദാർനാഥ് ശുക്ല എം എൽ എയുടെ ബി ജെ പി നേതാവായ സ്ഥലം എം എൽ എയുടെ നിയോജകമണ്ഡലം പ്രതിനിധിയും യുവമോർച്ചയുടെ ഭാരവാഹിയുമാണ് പ്രതി പ്രവേശ് ശുക്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ തലക്കെട്ടിൽ ഇതൊന്നും വരാതെ മാതൃഭൂമി ശ്രദ്ധിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് ഏത് നീച കൃത്യം ചെയ്താലും മനുഷ്യൻ എന്ന പദം കൊണ്ട് അടയാളപ്പെടുത്താനാവാത്ത വിധം നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്താലും ബി ജെ പി ആണെങ്കിൽ എത്രമാത്രം കരുതലോടെയാണ് എത്ര വാത്സല്യപൂർവ്വമാണ് മനോരമയും മാതൃഭൂമിയും ഇത്തരം വാർത്തകളെ സമീപിക്കുന്നത് എന്ന് ഇതും ഒരനുഭവമായി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ദേശാഭിമാനി തലക്കെട്ടിൽ തന്നെ ബി ജെ പി നേതാവാണ് ഈ ഹീനകൃത്യം ചെയ്തതെന്നും സ്ഥലം എം എൽ എയുടെ സഹായിയാണ് ഇയാൾ എന്ന് പ്രതിയുടെ പിതാവ് തന്നെ വെളിപ്പെടുത്തിയതും മറ്റ് മാധ്യമങ്ങളിൽ അത് കാണുന്നില്ല ദേശാഭിമാനിയിലാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് നമ്മുടെ നാടിനെ നടുക്കുന്ന ഇത്തരത്തിലുള്ള നാണം കെട്ട സംഭവങ്ങളെ ആർജവത്തോടെ എതിർക്കാനും സത്യം വായനക്കാരുടെ മുൻപിലെത്തിക്കാനും ഇന്ന് മലയാളത്തിൽ ദേശാഭിമാനി മാത്രമേ ഉള്ളൂ എന്ന് പ്രതി ഏത് ഹീന കുറ്റകൃത്യം ചെയ്തയാളായാലും പ്രതി ബി ജെ പിയുമായി ബന്ധമുള്ളയാളാണെങ്കിൽ മനോരമയും മാതൃഭൂമിയും നിശബ്ദമായെങ്കിലും ഒപ്പമുണ്ട് എന്ന ഭയാനകമായ ഒരു പാഠം ഇത്തരം വാർത്തകളിലൂടെ വായനക്കാർ വായിച്ചെടുക്കുന്നുണ്ട് മാധ്യമം എന്ന പദം കൊണ്ട് അടയാളപ്പെടുത്താൻ ഒരർഹതയുമില്ലാത്ത ചാനൽ മേധാവിക്ക് ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു ഇത് മാധ്യമപ്രവർത്തനമല്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു വ്യക്തിഹത്യ നടത്തുക വ്യക്തികളെ നിന്ദിക്കുക അപവാദം പ്രചരിപ്പിക്കുക നശിപ്പിക്കുക ഉന്മൂലനം ചെയ്യുക ഇതൊന്നും മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഹൈക്കോടതി നടത്തിയത് ഒരു കോടതിക്ക് എത്രമാത്രം കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കാമോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ മലയാള മാധ്യമങ്ങളിൽ ഒരു ഭാഗം ഈ വാർത്ത മുക്കി മഞ്ഞ ചാനലും തങ്ങളും തമ്മിൽ ഏറെയൊന്നും അകലമില്ല എന്ന തിരിച്ചറിവാകാം മഞ്ഞ ചാനൽ പ്രവർത്തനത്തിനെതിരെ കോടതി പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്കും ബാധകമാണ് എന്ന തിരിച്ചറിവാകാം കോടതിയിൽ നിന്ന് പ്രഹരം ഏറ്റുവാങ്ങുന്നത് സമാന സ്വഭാവമുള്ള ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല തങ്ങളും കൂടിയാണ് എന്ന ശരിയായ തിരിച്ചറിവാകാം ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നാൽ ഈ ഘട്ടത്തിൽ ഒളിവിലെ പ്രതിക്കായി കേന്ദ്രമന്ത്രിയുടെ വക്കാലത്ത് വന്നിരിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണ് എന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആശങ്കപ്പെടുന്നത് ട്വിറ്ററിന് പൂട്ടുപണിതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അർത്ഥരഹിതമായ ഒരു വാക്കാക്കി മാറ്റിയ മന്ത്രി പുങ്കവനാണ് രാജീവ് ചന്ദ്രശേഖർ ആ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ഓൺലൈൻ മഞ്ഞ ചാനലിനെതിരെ നടപടിയെടുത്തത് ഹൈക്കോടതിയാണ് ഈ വിമർശനം ഉന്നയിച്ചത് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കോടതികളാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ രോഷം കേരളത്തിലെ ഗവൺമെൻറ്റിനോടാണ് ഉടനെ മാധ്യമങ്ങൾ അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്തു കോടതിയുടെ വിമർശനം മുക്കിയ മാധ്യമങ്ങൾ മഞ്ഞ ചാനലിനു വേണ്ടിയുള്ള കേന്ദ്രമന്ത്രിയുടെ വക്കാലത്ത് വാർത്തയാക്കി ആഘോഷിക്കുകയും ചെയ്തു രണ്ടാമതൊന്നാലോചിക്കാതെ ഏഷ്യാനെറ്റ് അന്ന് അന്തിച്ചർച്ചാ വിഷയമാക്കി അത് മാറ്റി മഞ്ഞ ചാനൽ ലോഗോ അഭിമാനപൂർവ്വം പ്രദർശിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയോ എന്ന ചോദ്യമാണ് ഏഷ്യാനെറ്റ് ഉയർത്തിയത് ഏഷ്യാനെറ്റിൻ്റെ നിലവാരത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യം വ്യക്തമായി തങ്ങളും മഞ്ഞ ചാനലും ഒരേ നിലവാരത്തിലുള്ളവരാണെന്നും ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നും ഏഷ്യാനെറ്റ് തെളിയിച്ചു ആർ എസ് എസ് വിലക്കെടുത്ത വ്യക്തിഹത്യാ ചാനലാണിത് എന്ന ആരോപണം വെറും ആരോപണം മാത്രമല്ല അതൊരു സത്യം തന്നെയാണ് എന്ന് കേന്ദ്രമന്ത്രിയുടെ ഇടപെടലോടെയും വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കാനുള്ള അവസരമായി ഇത് മാറി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടമാടുമ്പോൾ എന്ന് പോയിട്ട് ആ എന്നൊരക്ഷരം ഉരിയാടാനുള്ള ആർജവം കാണിക്കാത്ത കൂട്ടരാണ് ഏഷ്യാനെറ്റ് മലയാളിയായ മാധ്യമപ്രവർത്തകൻ യു പിയിൽ തുറങ്കിലടയ്ക്കപ്പെട്ടപ്പോഴും രാജ്യമെമ്പാടും മാധ്യമപ്രവർത്തകർ വേട്ടയാടപ്പെട്ടപ്പോഴും നിരവധി പേർ കൊല്ലപ്പെട്ടപ്പോഴും അടിയന്തരാവസ്ഥയോ എന്ന ചോദ്യം ചോദിക്കാൻ ഏഷ്യാനെറ്റിന് നാവ് പൊങ്ങിയിട്ടില്ല എന്തിന് സ്വന്തം ചാനൽ അടച്ചുപൂട്ടേണ്ടി വന്നു ആ ഭരണകൂട നടപടിയുടെ മുൻപിൽ അടിയന്തരാവസ്ഥയോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ചർച്ച നടത്താനല്ല ഏഷ്യാനെറ്റ് തയ്യാറായത് മാനാഭിമാനങ്ങളില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് മുട്ടുകാലിൽ ഇടഞ്ഞ് ഉപാധിരഹിത മാപ്പ് അപേക്ഷിച്ചു കാലു പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞു ചുളുവിൽ സംപ്രേഷണാവകാശം തരപ്പെടുത്തി ആ കാടൻ നടപടി സ്വീകരിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ അര അക്ഷരം കൊണ്ടുപോലും അലോസരമുണ്ടാകാതിരിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടിമകൾ അന്ന് ജാഗ്രത പുലർത്തി തങ്ങളുടെ സഹപ്രവർത്തകരായ മീഡിയ വണ്ണും അന്ന് ഈ നടപടിയെ നേരിട്ടു മീഡിയ വൺ മാപ്പ് പറഞ്ഞ് സംപ്രേഷണാവകാശം പുനഃസ്ഥാപിക്കാൻ മിനക്കെട്ടില്ല സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തി നീണ്ടുനിന്ന നിയമയുദ്ധത്തെ തുടർന്ന് സംപ്രേഷണാവകാശം തിരികെ വാങ്ങി ആ ഘട്ടത്തിൽ തങ്ങളുടെ സഹചാനൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ തുടർന്ന് സംപ്രേഷണാവകാശം നിലച്ചു എന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും അടിയന്തരാവസ്ഥയോ എന്ന ചോദ്യം ഏഷ്യാനെറ്റ് ചോദിച്ചിട്ടില്ല മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കളാണ് എന്ന് പറയാറുണ്ട് എന്നാൽ കാവൽ നായ്ക്കളുടെ സ്വഭാവം മാറിയിരിക്കുന്നു ഏഷ്യാനെറ്റ് കുറയ്ക്കുന്നത് അനീതിക്കെതിരെയല്ല ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെയല്ല രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തേക്ക് നോക്കിയാണ് രാജീവ് ചന്ദ്രശേഖരും ആർ എസ് എസും ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തേക്ക് നോക്കി ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ ലജ്ജയില്ലാതെ കുരയ്ക്കുന്നവരുടെ സംഘമായി ഏഷ്യാനെറ്റ് മാറി എന്ന് കഴിഞ്ഞ ദിവസം സകലർക്കും ഏഷ്യാനെറ്റിനെ പിന്തുണച്ചിരുന്നവർക്കും ബോധ്യമായി എന്നതാണ് കാര്യം ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന് മഞ്ഞ ചാനലുകളുടെ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു അത്രേ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള ക്യാമ്പയിൻ്റെ മുഖം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണിത് തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കാൻ സന്നദ്ധരാവുന്ന നോട്ടുകെട്ടുകൾക്ക് വിലക്കെടുക്കാൻ അനായാസേന കഴിയുന്ന ഒരു വിഭാഗം വ്യക്തിത്വമില്ലാത്ത അന്തസ്സില്ലാത്ത മഞ്ഞ മാധ്യമങ്ങളെയാണ് ബി നേതാവ് വിളിച്ചു ചേർത്തത് ഇക്കൂട്ടത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ വക്താക്കൾ എന്നവകാശപ്പെട്ടിരുന്ന സൗത്ത് ലൈവും ഉണ്ടത്രേ സൗത്ത് ലൈവിനെയും പുതിയ രൂപഭാവങ്ങളോടെ ഇനി കാണേണ്ടി വരും എന്നതിൻ്റെ സൂചനയാണ് സൗത്ത് ലൈവിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ യോഗത്തിൻ്റെ പ്രതിഫലനമെന്ന പോലെ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിലും പങ്കെടുക്കുന്ന സ്ഥിതിയുണ്ടായി അതെ സൗത്ത് ലൈവും സകല മഞ്ഞ ചാനലുകളും ഏഷ്യാനെറ്റും ഏത് എത്തി നിൽക്കുന്നു എന്തൊക്കെ മാറ്റങ്ങൾ ഈ രംഗത്ത് വിലക്കെടുക്കാവുന്നവരിൽ നിന്നും ഉണ്ടാവുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെ സെബാസ്റ്റ്യൻ പോളിൻ്റെ ഈ പ്രവേശനത്തെയും വിലയിരുത്താനാവും ഒരു ചെറുമഴ പെയ്താലുടനെ വെള്ളക്കെട്ടായി മാറുന്ന നഗരമാണ് കൊച്ചി പക്ഷേ ഇത്തവണ പെരുമഴ പെയ്തിട്ടും ദുസ്സഹമായ വെള്ളക്കെട്ട് കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ ഹൈക്കോടതി ആശ്വാസം പ്രകടിപ്പിച്ചു മുൻപൊക്കെ വെള്ളക്കെട്ടിൻ്റെ സമയത്ത് രൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ് കോടതി കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇതുവരെയും നാടിനെ അപകടത്തിലാക്കും വിധമുള്ള വെള്ളക്കെട്ടുണ്ടാവാതെ കാത്തു സംരക്ഷിക്കുന്നത് അതിലുള്ള ആശ്വാസമാണ് സംതൃപ്തിയാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചത് എന്നാൽ പ്രധാന മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമല്ല ദേശാഭിമാനിയും കൈരളിയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു മാധ്യമങ്ങൾ ദുരന്തങ്ങൾ പ്രതീക്ഷിച്ച് കഴുകനെ പോലെ കാത്തിരിക്കുകയാണ് ജീവാപായം മഹാദുരന്തങ്ങൾ അതുമാത്രമേ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യൂ എന്ന വാശിയിലുമാണ് കഴുകൻ്റെ മനസ്സുള്ളവരെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചോ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചോ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ല സർക്കാരിൻ്റെ രണ്ടാം വാർഷികം പ്രമാണിച്ച് സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ രണ്ടാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ഒരു ലോഗോ അച്ചടിച്ചു എന്നതാണ് ഇപ്പോൾ അഖില ലോക മഹാസംഭവമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മനോരമ ന്യൂസ് ചാനൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച തന്നെ സംഘടിപ്പിക്കുകയുമുണ്ടായി സർക്കാരിൻ്റെ രണ്ടാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ഈ പുസ്തക പ്രസാധനം പണം സർക്കാരിൻ്റേതാണ് പ്രത്യേകമായ സീരീസുകളിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മുൻകാലത്തും ആ സീരീസ് ഏത് എന്ന് സൂചിപ്പിക്കുന്ന ലോഗോ എമ്പളം പതിക്കാറുള്ളതാണ് രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ലോഗോ പതിച്ചു അത്രയുമേ ഉള്ളൂ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നുവെങ്കിൽ ചർച്ച ചെയ്യുന്നതിൽ വിരോധവുമില്ല ഇക്കാര്യത്തിൽ സ്വതന്ത്രമായൊരു അഭിപ്രായം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ രേഖപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ വിചിത്രമായ സംഗതി അതല്ല സച്ചിദാനന്ദൻ നവമാധ്യമങ്ങളിൽ പ്രകടിപ്പിച്ച അഭിപ്രായം അദ്ദേഹം പിൻവലിച്ചു എന്ന കള്ള വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ വിചിത്രമായ വാർത്ത കണ്ട് ഞെട്ടിയ കവി കെ സച്ചിദാനന്ദൻ ശക്തമായ മാധ്യമ വിമർശനം ഉയർത്തി എന്നാൽ മനോരമ ആ വിമർശനവും റിപ്പോർട്ട് ചെയ്തത് സച്ചിദാനന്ദൻ്റെ കുറിപ്പ് തിരിച്ചെത്തി ഒപ്പം മാധ്യമ വിമർശനവും എന്ന നിലയിലാണ് കൂടുതലൊന്നും പറയാനില്ല ലോകം ആദരിക്കുന്ന സച്ചിദാനന്ദൻ എന്ന പ്രശസ്തനായ കവിക്ക് പോലും നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്നും ഇതാണ് അനുഭവമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല മനോരമയ്ക്കെന്ത് കവിത ലോകമെമ്പാടുമുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഒരു മികച്ച മാതൃകയാണ് ഡി വൈ എഫ് ഐ കാഴ്ചവെക്കുന്നത് വർഷങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം നൽകുന്നത് ഡി വൈ എഫ് ഐ ആണ് വളരെ മുൻപ് തന്നെ ആവശ്യമുള്ളവർക്ക് രക്തം നൽകുന്നത് ഡിവൈഎഫ്ഐ ആണ് പ്രവർത്തന മാതൃക കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് മനുഷ്യത്വത്തിൻ്റെ സംഘഗാനമായി ഈ മഹാപ്രസ്ഥാനം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു ദേശാതിർത്തികൾക്കപ്പുറത്ത് മാധ്യമങ്ങൾക്ക് ഇത് പ്രധാന വാർത്തയായി മാറുന്നു ഈ വാർത്ത പ്രാധാന്യത്തോടെ അതത് നാടുകളിൽ ജനങ്ങളെ അറിയിക്കുന്നു ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു സ്വാഭാവികമാണ് ഡിവൈഎഫ്ഐയുടെ സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹപരമായ ഈ മഹത്തായ നേട്ടം മഹാപ്രവർത്തനം ഇന്ത്യ ടുഡേയും ബ്രിട്ടനിലെ ദ ഗാർഡിയൻ പത്രവും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല കഴിവൻ്റെ മനസ്സുമായി ഇരിക്കുന്നവർക്ക് എന്ത് ഭക്ഷണം എന്ത് രക്തം എന്ത് ഡിവൈഎഫ്ഐ കേരളത്തിൽ ഒരു ടെലിവിഷൻ ചാനലിനെ മര മാഫിയ സംഘം വിലക്കെടുത്തിരിക്കുന്നു വാർത്തകളെക്കുറിച്ച് അവ്യക്തതയില്ല ഏത് ദിശയിലാണ് യാത്രയെന്ന് ആർക്കും സംശയവും വേണ്ട മാഫിയ സംഘമാണ് ചാനലിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നേരത്തെ വ്യക്തമായതാണ് മാഫിയ സംഘത്തിൻ്റെതായാലും കാശു കിട്ടിയാൽ അടിമവേല ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നവർ ചാനലിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം കൈവച്ചത് കേരളത്തിലെ ആയിരക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ആശ്രയമായി മാറിയ പദ്ധതിയെക്കുറിച്ചാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസാവട്ടെ മാസങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പ്രഹരം പ്രഹരമേറ്റുവാങ്ങിയ മഞ്ഞ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ഒരാളും തിരിഞ്ഞു നോക്കാതെ പ്രബുദ്ധ കേരളത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത കള്ളവാർത്ത മഞ്ഞ ചാനൽ ചവച്ചുതുപ്പിയ ഉച്ചിഷ്ടമാണ് മരമാഫിയ ചാനൽ എടുത്ത് തലയിൽ വച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം കേരളത്തിൽ ഇന്ന് പ്രവർത്തനം ലക്ഷണമൊത്ത ഒരു കുറ്റകൃത്യം കൂടിയായി മാറിയിരിക്കുന്നുവെന്ന് ഇവരും തെളിയിക്കുന്നു തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം നന്ദി